ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അഞ്ച് നാൽപ്പത്തി പേരെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലിൽ പങ്കെടുത്ത് അവർ കേരളത്തിന് പുറത്ത് ഡൽഹിയിൽ അന്നേ ദിവസം പോയ കാര്യം നഗരസഭയിലെ നൂറ് കൗൺസിലർമാർക്കും ദൃശ്യപത്രമാധ്യമങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നുള്ള സത്യവും ഞാൻ വെളിപ്പെടുത്തുകയാണ് അത് വെളിപ്പെടുത്തേണ്ട കാര്യവുമില്ല ഇത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ് പിന്നെ ബഹുമാനീയനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ ആനാവൂർ നാഗപ്പൻ അദ്ദേഹം ഇന്ന് രാവിലെ നിങ്ങളെ ചോദ്യത്തിന് മറുപടി നൽകി അതിനുശേഷം ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ ആരാധ്യ മേയർ ആ കത്തിനെ കുറിച്ച് വിശദമായ വിവരവും നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സംശയം എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞല്ലോ അത് വ്യാജമാണെന്ന് കത്ത് വ്യാജമാണ് അങ്ങനൊരു കത്ത് നൽകിയിട്ടില്ല അങ്ങനത്തെ സംശയം എന്താ അതായത് ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ലെന്നാണോ നഗരസഭയിൽ മേയറുടെ ഓഫീസിൽ നിന്ന് അവരുടെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് തയ്യാറാക്കപ്പെട്ടിട്ടില്ല ഇത് പുറത്തുനിന്ന് തയ്യാറാക്കി എന്നുള്ളതാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ അങ്ങയുടെ പേരിൽ വേണമെങ്കിൽ ഞാനൊരു വ്യാജ കത്ത് ആർക്കും കഴിയും ഇന്നത്തെ ഇന്നത്തെ ആധുനിക സൗകര്യത്തിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് വേണമോ ആരുടെ വേണമെങ്കിലും ഒരു ലെറ്റർ പേഡ് ഏതെങ്കിലും കൊണ്ടു കൊടുത്താൽ അങ്ങേടെ ലെറ്റർ പേഡോ എൻ്റെ ലെറ്റർ പേഡോ ആരുടെ ലെറ്റർ പേഡോ പേടാക്കാം അങ്ങനെ ആയിക്കൂടെ ഒരു സെക്കൻഡ് മാധ്യമത്തിലൂടെ ഒരു വാർത്തയായി പുറത്തു വരികയും ഇതൊരു വലിയ വിവാദ ആയതാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിഷേധമെങ്കിൽ ഈ കത്തിൽ പറയുന്ന പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആകെ ഒഴിവുകൾ അതിനാണല്ലോ പാർട്ടി സെക്രട്ടറിയോട് സഖാവി മുൻഗണനാ പട്ടിക പട്ടികതരൂ എന്നാവശ്യപ്പെട്ടത് അതിന്റെ നിയമന രീതി എന്തിനാണ് റദ്ദ് ചെയ്തത് തദ്ദേശ ഭരണമന്ത്രി ഇടപെട്ട് അല്ല ഞാൻ നിങ്ങൾ അല്ല അല്ല നിങ്ങൾ കേട്ടോളാം വ്യാജ കത്താണെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വേക്കൻസി ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണുണ്ടെന്ന് പറയുന്നത് പുറത്തിറങ്ങിയ കത്തിൽ പറയുന്നവരോ കാരണം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഒഴിവുകൾ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർത്താക്കുറിപ്പ് ഈ ഒഴിവുകളിലേക്ക് നിയമനം നൽകുന്നത് സംബന്ധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഒഴിവുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റ് വഴി അത് നൽകാറുണ്ട് അങ്ങനെ ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് നേഴ്സുമാരെ നിയോഗിച്ചിട്ടുണ്ട് ഫാർമസിസ്റ്റുകളെ നിയോഗിച്ചിട്ടുണ്ട് ടെക്നീഷ്യന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവിടെ എങ്ങും ഒരു പാർട്ടി ഓഫീസിലേക്ക് കത്ത് കൊടുത്താൽ ഡോക്ടർമാരെ എടുക്കുന്നത് ഡോക്ടറെ അല്ലാതെ വേറൊരാളെടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ അങ്ങനെ കാര്യമില്ല ഡോക്ടർ തന്നെ വരണം ഇതൊരു വ്യാജ കത്തിൽ എന്തിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത്തിയൊന്നും തിരുവനന്തപുരം നഗരസഭ ജനകീയ ആസൂത്രണ വിഭാഗം പ്രസിദ്ധീകരണത്തിന് നൽകിയ കുറിപ്പാണ് അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പി എസ് സി യു പി എസ് സി സി എസ് സി എഫ് എസ് സി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു കൊള്ളുന്നു ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന തസ്തികയും അതിലേക്കുള്ള യോഗ്യതയും ഓൺലൈനായി അപേക്ഷിക്കാൻ പതിനാറാം തീയതി തീയതി അവസാനിക്കുകയാണ് അതിനു മുമ്പായി മുൻഗണനാ പട്ടിക ഉണ്ടെങ്കിൽ തരണം എന്നു പറഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ കൗൺസിലർ അനിൽ എന്നിവർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു എന്ന് പറയുന്ന കത്താണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിലെ സംഖ്യ സാങ്കല്പികമാണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് സാങ്കൽപികമല്ല നഗരസഭയിൽ ഇത്രയും ഒഴിവുണ്ടായിരുന്നു നിയമനത്തിന് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ കത്ത് വെബ്സൈറ്റിൽ അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ മേരെ കത്തെഴുതണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കത്ത് നിഷേധിച്ചാൽ എങ്ങനെ നിങ്ങൾ രണ്ടും പൊരുത്തപ്പെടുന്നില്ലല്ലോ ഞങ്ങള് രാജു രാജു ഞാൻ പറഞ്ഞത് സംഖ്യ വായിച്ചപ്പോൾ ശ്രീ പി കെ രാജു പറഞ്ഞു ഇല്ലാത്ത ഒരു കത്തിലെ സംഘ എന്തിനു വായിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ സംഘിസൈറ്റിൽ വെബ്സൈറ്റിൽ തന്നെ ഞാൻ ഈ കത്തിലുമുണ്ട് ശരിയല്ലേ അങ്ങ് ചോദ്യം കത്ത് കത്ത് വ്യാജമാണോ എന്നാണ് ചോദ്യം വെബ്സൈറ്റ് കൊടുത്തു എന്നല്ല ചോദ്യം അങ്ങയുടെ സംശയം കത്ത് അത് ശരിയായുള്ള കത്താണോ വ്യാജമാണോ ഇതാണ് ബിജെപിക്കാരും അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അങ്ങനെ ഒരു ഇല്ലാത്ത കത്തിന്റെ പേരിൽ എന്തിനാണ് നിയമന നടപടികൾ സർക്കാർ ഇടപെട്ട് റദ്ദ് ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ടതാണ് ഇപ്പോൾ നിയമന ഉത്തരവ് പിന്നെ നമ്മുടെ പെൻഷൻ പ്രായം കൂട്ടുന്നതായിട്ട് വന്നല്ലോ വന്നല്ലോ ഉണ്ടായല്ലോ സമരം ആരംഭിച്ച എ വൈ എഫും ഡിവൈഎഫും ഉൾപ്പെടെ സമര രംഗത്തേക്ക് വന്നപ്പോൾ ഗവൺമെൻറ് അത് ആ നിയമന ഉത്തരവ് പിൻവലിച്ചല്ലോ അങ്ങനെ ഒരു ഗവണ്മെൻറ്റ് ഇച്ഛാശക്തി ഉള്ളത്